എരുമ്പുമുളയിൽ സാധാരണയായിട്ട് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ചില ആളുകൾ മദ്യം ഇറങ്ങാനായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഇരുമ്പുമുളി ജ്യൂസ്, ഈ ഇരുമ്പുമുളി ജ്യൂസിൽ യൂഷ്വലി ഫോക്സലേറ്റിൻ്റെ അളവ് വളരെയധികം കൂടുതലാണ്. സ്റ്റാർ ഫ്രൂട്ട് എന്നാണ് ഇതിൽ ഇംഗ്ലീഷിന് പറയുന്നത്. അത് നമ്മൾക്ക് ഇൻ്റർനെറ്റിലൊക്കെ അടിച്ച് നോക്കിയാൽ അത് കാണാൻ സാധിക്കും. സ്റ്റാർ ഫ്രൂട്ടിലാണ് ഏറ്റവും കൂടുതൽ ഓക്സലേറ്റ് കണ്ടൻറ്റ് ഉള്ളത്. ഈ ഓക്സലേറ്റഡ് നമ്മുടെ രക്തത്തിൽ അലിയുകയും ഓക്സലേറ്റ് വൃക്കകളെ നേരിട്ട് പോയി ഡാമേജ് ആക്കുകയാണ് ചെയ്യുന്നത്. അതുമൂലം രോഗിക്ക് ഡയാലിസിസ് വരെ ചെയ്യേണ്ട അവസ്ഥ വരെ എത്താറുണ്ട്. അത് ഒരു ഡോസ് നല്ല സ്ട്രോങ് ആയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ, ഒരു ഡോസായാലും നമുക്ക് കഴിച്ചാൽ തന്നെ ഈ ഓക്സലേറ്റ് നെഫ്രോപ്പതി വന്ന് കണ്ടിട്ടുണ്ട്. ഓക്സലേറ്റ് നെഫ്രോപ്പതി സാധാരണഗതിയിൽ അക്യൂട്ടായിട്ടാണ് വരാറ്, അതായത് പെട്ടെന്നാണ് കിഡ്നി അത് ബാധിക്കാറ്. അത് 100 പേര് ഈ ഇരുമ്പുമുളി ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ 100 പേർക്കും ഈ ഓക്സലേറ്റ് നെഫ്രോപ്പതി വരില്ല. ചില ആളുകളിൽ ഓക്സലേറ്റ് വളരെയധികം ഫാസ്റ്റായിട്ട് രക്തത്തിലേക്ക് അലയിക്കുന്ന ജനറ്റിക്കൽ ടെൻഡൻസി ഉള്ള ആളുകളുണ്ട്, അവർക്കാണ് ഈ ഓക്സലേറ്റ് നെഫ്രോപ്പതി വരാൻ സാധ്യത കൂടുതൽ. അപ്പോൾ പൊതുവെ എല്ലാവരും ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ എനിക്ക് വരുമോ നിങ്ങൾക്ക് വരുമോ ആർക്കാണ് ഇത് ടെൻഡൻസി കൂടുതലുള്ളതെന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കില്ല. നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് കഴിച്ച് വൃക്കകൾ ഡാമേജ് ആക്കുന്നുണ്ടോ എന്ന് പരീക്ഷിച്ച് നോക്കുന്നതിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു വൃക്കകൾക്ക് ഡാമേജ് ഉണ്ടാക്കും എന്നറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് കഴിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഓൾറെഡി ഇത് കഴിച്ചവർക്ക് ഇപ്പോൾ ഉള്ളിലൊരു പേടിയുണ്ടെങ്കിൽ ക്രിയാറ്റിൻ എന്ന് പറഞ്ഞ ടെസ്റ്റ്, സിമ്പിളായിട്ടുള്ള ടെസ്റ്റ് ചെയ്തിട്ട് അത് മൃക്കുകളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്.